നമസ്കാരം. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അവനവനിലേക്ക് ഒതുങ്ങി നാല് ചുവരുകളിൽ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ ലോകത്തെ കാണുന്നത് നമ്മുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് ഫോണോ ഇല്ലെങ്കിൽ ഐഫോൺ വഴിയോ ആണ്. ഇതുവഴി സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സംവദിച്ചുമാണ് നമ്മൾ പരസ്പരം സംസാരിക്കുന്നത്. കഴിഞ്ഞൊരു ദിവസം ഒരു 48 മണിക്കൂർ കഷ്ടിയാവുന്നേ ഉള്ളൂ, സോഷ്യൽ മീഡിയയിലൂടെ വന്നൊരു വലിയൊരു കാര്യമുണ്ട്. കാരണം ഒരു സ്ത്രീ, ഒരു ലേഡി, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച യാതനകളും വേദനകളിലും ഒപ്പം അവരതിനെല്ലാം മറന്ന് അതിജീവിച്ച ഒരു വളരെ എല്ലാ കേരളത്തിലെന്ന് മാത്രമല്ല ലോകത്തുള്ള സ്ത്രീകൾക്ക് ഇൻസ്പയർ ചെയ്യുന്ന ഒരു വാർത്തയാണ് നമ്മളെല്ലാവരും കണ്ടത്. അതായത് വർക്കല SI ആയിട്ടുള്ള ആനി ശിവയുടെ ജീവിതം. ഈ ആനി ശിവയുടെ ജീവിതത്തിൻ്റെ ജീവിതകഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ പല സെലിബ്രിറ്റികളും അത് ആഘോഷിച്ചു. അതിന് നല്ല കാര്യം ഒരു സ്ത്രീ ഈ തരത്തിൽ എത്തുമ്പോൾ നമ്മൾ അവരെ അംഗീകരിക്കുക അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, ഇതൊക്കെ വളരെ വളരെ സാധാരണമാണ്, വളരെ ഗുണകരവുമാണ്, മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനവുമോ അതിലൊന്നും പറയില്ല. പക്ഷേ ചില ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ മുഖം കാണിച്ച് അഭിനയിച്ചു എന്ന് പറഞ്ഞ ചില സെലിബ്രിറ്റി വന്നിട്ട് പിന്നെ വലിയ വായിൽ വർത്തമാനം പറയുകയാണ്, സ്ത്രീ ശാക്തീകരണം എന്നാൽ വലിയ പൊട്ടിടലല്ല, വലിയ സ്വപ്നങ്ങൾ കാണുകയാണ്. ഇത്തരത്തിലുള്ള റിയൽ ഫൈറ്റർ ഈസ് ഇൻസ്പിറേഷൻ ഫോർ ഓൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ വലിയ വാചാലത്തിൽ അടിച്ചിറക്കുമ്പോൾ ഒരു കാര്യമാണ് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. കാരണം ഈ ഉണ്ണികളായിട്ടുള്ള ആളുകൾ ഈ ഉണ്ണിവായിൽ വലിയ വർത്തമാനം പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് വർത്തമാനം പറയുന്നത്, നമ്മളുടെ ഭൂതകാലം എന്തായിരുന്നു എന്നൊക്കെ ഈ ഉണ്ണിമാരൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് പറയുമ്പോൾ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് ചേരാനല്ലൂര് ഒരു വീട്ടിൽ ഈ പറഞ്ഞ മാതിരി ഈ ഇദ്ദേഹം താമസിക്കുമ്പോൾ, ഈ ഉണ്ണിയായിട്ടുള്ള ഉണ്ണി താമസിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വലിയ സ്വപ്നവുമായി ഒരു പെൺകുട്ടി കടന്നു ചെന്നിരുന്നു. ആ പെൺകുട്ടി സിനിമാ കഥ, താൻ എഴുതിയ സിനിമാ കഥ പറയുന്നതിനായിട്ട്. ഈ സിനിമാ കഥയെല്ലാം കേട്ടതിന് ശേഷം ഈ ഉണ്ണി, ഈ കുഞ്ഞു ഉണ്ണി എന്താണ് ആ ലേഡിയോട് ചെയ്തത്? അവര് ഞാൻ എല്ലാ സിനിമാ കഥയും കേട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പോകരുത് നിക്ക് എന്ന് പറഞ്ഞ അവരെ കടന്നു പിടിച്ച് അവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു. ഇതിന് എതിരായിട്ട് കേസ് വരെ ആയതാണ്. ഇതെല്ലാം മറന്നുകൊണ്ടാണ് ഈ ചെറിയ ഉണ്ണി ഉണ്ണിയുടേതായിട്ടുള്ള ഇടങ്ങളിൽ നിന്ന് സംസാരിക്കാതെ വലിയ വർത്തമാനവുമായി സ്ത്രീ ശാക്തീകരണവുമായി വന്നത്. റിയൽ ഫൈറ്റർ ഈസ് ഇൻസ്പയറിംഗ് ഫോർ ഓൾ. അതെ, ഒരു റിയൽ ഫൈറ്റർ എല്ലാവരെയും ഇൻസ്പയർ ചെയ്യും, പക്ഷേ അത് ഉണ്ണിയെ ആയിരിക്കില്ല. ഉണ്ണിക്ക് അങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. ഉണ്ണിക്ക് ശരിക്കു പറഞ്ഞാൽ സ്ത്രീകളെന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു ലൈംഗിക ഉപകരണം മാത്രമാണ് എന്ന് തെളിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ കൂടെ കിടത്താനുള്ളവരാണെന്ന് തെളിയിച്ചുകൊണ്ട് 3 വർഷം പെരുമാറിയപ്പോൾ ഈ ഒരു ശാക്തീകരണ ആവേശമൊന്നും ഉണ്ണിയിൽ കണ്ടില്ല. അത് അപ്പോഴൊക്കെ സ്ത്രീ ഒരു ഉപകരണമായിരുന്നു. അല്ലാതെ വരുമ്പോൾ സ്ത്രീയെ ശാക്തീകരണം എന്ന് പറഞ്ഞ് വീണ്ടും സ്ത്രീയെ ആക്ഷേപിക്കുന്ന ഉണ്ണിയെ പോലുള്ള നിറികെട്ട സെലിബ്രിറ്റിയായിട്ട് അഭിനയിച്ച് നടക്കുന്ന കേരള സമൂഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചവറുകളോട് ഒന്നേ പറയാനുള്ളൂ. കാരണം ഇത് പറയുമ്പോൾ ഈ പാട്രിയാർക്കി സൊസൈറ്റിയിൽ സ്ത്രീകൾ ഓരോ ദിവസവും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എത്രമാത്രം ഫൈറ്റ് ചെയ്യുന്നു. ഓരോ 13 മിനിറ്റിലും ഇവിടെ ഓരോ മരണവും സ്ത്രീധന മരണവും അതുപോലെ തന്നെ മറ്റു തരത്തിൽ ഗാർഹിക പീഡനവും ആയിട്ട് സ്ത്രീകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ നിന്നാണ് ഉണ്ണിയെപ്പോലുള്ള ഉണ്ണികൾ ഉണ്ണി വർത്തമാനം പറഞ്ഞാൽ മതി, അല്ലാതെ ഇത്തരത്തിൽ വലിയ ശാക്തീകരണ വർത്തമാനം പറയണ്ട. വലിയ പൊട്ടിട്ടാൽ ശാക്തീകരണം ആവില്ല എന്നാണ് ഉണ്ണി പറയുന്നത്. എന്നാൽ ശാക്തീകരണം എന്താണ്? പൊട്ടിടാത്തതാണ്. കഴിഞ്ഞ കുറേ കാലമായി ഞാൻ പൊട്ടിടാറില്ലെന്ന്. കാരണം ഉണ്ണി പറഞ്ഞു വലിയ പൊട്ടിട്ടാൽ ശാക്തീകരണമാണ്, വലിയ പൊട്ട് തന്നെയാണ് ശാക്തീകരണം, വലിയ പൊട്ട് ഞങ്ങളിടും,
വലിയ കമ്മലുകളിടും, വലിയ വലിയ പൊട്ടിടും, വലിയ കമ്മലിടും, വലിയ മാലകളിടും. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള, സ്ത്രീക്ക് ഇഷ്ടമുള്ള, സ്ത്രീ സ്വതന്ത്രമായിട്ട് സ്ത്രീക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കും, ഇഷ്ടമുള്ള ആഭരണങ്ങൾ അണിയും. അത് ഉണ്ണിമാരെ ചോദ്യം ചെയ്യാറായിട്ടില്ല. ഉണ്ണിമാരുടെ ഇടങ്ങളിൽ മാത്രം നിന്ന് സംസാരിച്ചാൽ മതിയാകും. ഇല്ലെങ്കിൽ ശക്തമായ പ്രതികരണവുമായി കേരളത്തിലെ സ്ത്രീകൾ ഒന്നടങ്കം ഉണ്ണിമാർക്കൊരു പാഠവുമായി മുന്നിൽ വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.